ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് പാടവരമ്പിലും നമ്മുടെ തൊടികളിലും എല്ലാം ധാരാളം പുത്തരിച്ചുണ്ട കാണുമായിരുന്നു എന്നാൽ ഇന്ന് പുത്തരിച്ചുണ്ട പലപ്പോഴും കണി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് ഇതിന്റെ വേരും ഇലയും തണ്ടും എല്ലാം ആരോഗ്യ ഗുണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് പുത്തരിച്ചുണ്ട സമൂലം കൊത്തിയരിഞ്ഞ് ഉണക്കി പൊടിച്ചത് സ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കി ദിവസം രണ്ടു നേരം എന്ന കണക്കിന് ഏഴു ദിവസം തുടർച്ചയായി കഴിച്ചാൽ ശ്വാസതടസ്സവും ശ്വാസമുട്ടും കുറയും പുത്തരിച്ചുണ്ടയുടെ കായ് ഇലഞ്ഞിത്തൊലി വേപ്പില അയമോദകം കുരുമുളക് വയമ്പ് ഗ്രാമ്പു എന്നിവ അമ്പത് ഗ്രാം വീതവും ഇന്ദുപ്പ് പത്തു ഗ്രാമും ചേർത്ത് പൊടിച്ച് ശീലപ്പൊടിയാക്കി അരസ്പൂൺ കമ്മട്ടിപ്പാൽ ചേർത്ത് ഇളക്കി ഉണക്കി ഇതുപയോഗിച്ച് പല്ല് തേച്ചാൽ മോണപ്പഴുപ്പ് പല്ലുവേദന പല്ലിലെ കേട് എന്നിവ മാറി ഇളകിയ പല്ല് ഉറയ്ക്കും വായനാറ്റം ശമിക്കാനും ഇത് നല്ലതാണ് ദശമൂലാരിഷ്ടത്തിൽ വരെ ചേർക്കുന്ന ഒരു വേരാണ് പുത്തരിച്ചുണ്ടയുടേത് ഇതിന്റെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് കൊളസ്ട്രോൾ പരിഹരിക്കുന്നതിനും ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ശരീര കോശങ്ങളുടെ നാശത്തിൽ നിന്നും അതിനെ തടയുന്നതിനും പുത്തരിച്ചുണ്ട മികച്ചതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഡയറിയ വയറുവേദന വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും നല്ല ദഹനത്തിനും സഹായിക്കുന്നു പുത്തരിച്ചുണ്ട പുത്തരിച്ചുണ്ടയുടെ കായ അരച്ച് പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി ഇത് എത്ര വലിയ ഛർദിയാണെങ്കിലും മാറ്റുന്നു അല്പം തേനും മിക്സ് ചെയ്താൽ ഗുണം വർദ്ധിക്കുന്നു പനിയും ജലദോഷവും വന്നാൽ ആടലോടക വേര് പുത്തരിച്ചുണ്ടാവേര് മുത്തങ്ങ കിഴങ്ങ് കുറുന്തോട്ടി ചുക്ക് കുരുമുളക് തിപ്പലി പർപ്പടക പുല്ല് ഇവ ഓരോന്നും അഞ്ച് ഗ്രാം വീതം ഒന്നര ലിറ്റർ വെള്ളത്തിൽ വെന്ത് നാന്നൂറ് മില്ലിയാക്കി വറ്റിച്ച് നൂറ് മില്ലി വീതം തേൻ മേമ്പൊടി ചേർത്ത് ദിവസം രണ്ടു നേരം സേവിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് പനി ജലദോഷം കഫക്കെട്ട് എന്നിവ ശമിക്കും പുത്തരിച്ചുണ്ട വേര് അഞ്ച് ഗ്രാം ചെറു ജീരകം അഞ്ച് ഗ്രാം ആടലോടകത്തിന്റെ വേര് അഞ്ച് ഗ്രാം പഴുത്ത പ്ലാവില ഞെട്ട് അഞ്ച് ഗ്രാം ഇവ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് അര ഗ്ലാസ് ആകുമ്പോൾ വാങ്ങി അതിൽ വിധിപ്രകാരം തയ്യാറാക്കിയ രണ്ട് ധന്വന്തര ഗുളിക അരച്ചു കുടിച്ചാൽ ഹൃദ്രോഗികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദനയും നെഞ്ചുവിലക്കവും മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേ